Hello herkese namaskaram, ben Joshua Sevar. Welcome to my channel. Hello herkese, bu cutlet'in de kedi istepetan. Arınca, ben de bir var seyirle, kolama yaparlar. Bazı karnım, inne adinde pol denne bir video, ne adinde pol denne bir samosa. Agar ne kadar dedi? Bu adam galibi diyor da. Ba adi hemen de namık samosa, masala gibi bende de la sambo, round otu, var adi savala, mensana savala. വെളുത്തുള്ളി മല്ലിച്ചീര ഇത് ബീൻസ് ആണ് ബീൻസ് പൊടിപ്പൊടി ആയിട്ട് അരിഞ്ഞ ഒരു അഞ്ച് ബീൻസ് ഉള്ളു പൊടിപ്പൊടി ആയിട്ട് അരിഞ്ഞ ഇത് ഒരു ക്യാരറ്റ് ഉള്ളു ഒരു വലിയ ക്യാരറ്റ് പൊടിപ്പൊടി ആയിട്ട് അരിഞ്ഞ ഇത് ചെറിയ ഇഞ്ചി പൊടിപ്പൊടി ആയിട്ട് അരിഞ്ഞാണ് ഇത് വേപ്പില പച്ചമുളക് പിന്നെ പുഴുങ്ങ കിഴങ്ങ് കിഴങ്ങ് പുഴുങ്ങിട്ടൊക്കെയുള്ളൂ അവസാനം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കാൽ സ്പൂണുള്ളൂ മസാലപ്പൊടി ഈ കുരുമുളക് പൊടി അര സ്പൂൺ വീതം അപ്പൊ ഇത് നമ്മുടെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ഇതിന്റെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള മൈദ പിന്നെ ഒരു പാലും ഞാൻ പാലും പിന്നെ ഒരു കോഴിമുട്ട എടുക്കും കേട്ടോ അത് മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഓക്കെ ആദ്യം നമുക്ക് ആ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ഇതെടുക്കണേ മൈദ എടുക്കണേ 1/4 കിലോ മൈദ മൈദയിലേക്ക് മുട്ട വെള്ളം ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കണിട്ട് ആവശ്യത്തിന് പാല് അധികം ഒഴിക്കരുത് അത് നനവ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയണമല്ലോ ഒരു നൈസായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടണം ശരിക്കും ഒന്ന് ഇളക്കി കൂട്ടണം അപ്പൊ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് കൂട്ട നൈസായിട്ട് പാലിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒറ്റടിക്ക് ഒഴിക്കരുത് ഇത് നല്ല പക്ക പരുവത്തില് അതായത് ചപ്പാത്തി പരുവത്തില് റെഡിയാക്കി എടുക്കണം സംഭവം ഇത് റെഡിയായിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ഇച്ചിരി നനഞ്ഞ തുണി ഒരെണ്ണം ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ചട്ടി നന്നായിട്ട് ചൂടാണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ട് പച്ചോള ഇടും പച്ചോള ഒന്ന് മൂത്ത കഴിയുമ്പോ സവാള ഇടും പച്ചോളം ഇട്ട് പച്ചോള് പാടി കഴിഞ്ഞപ്പോ സവാള ഇട്ട് സവാളയും പാടി അപ്പൊ ഇതിങ്ങനെ കാണിക്കണത് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാണ് എപ്പോഴും കാണിക്കണ പോലെ അത് വാടണ കാണിച്ച് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കണ്ട എല്ലാം പാടി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമല്ലേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇടാൻ പോണത് വെജിറ്റബിൾസ് ആണ്ടാ വെജിറ്റബിൾസ് ആദ്യം ബീൻസ് ഒരുമിച്ച് ഇടാട്ടാ ബീൻസ് അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇടും ഒരുമിച്ചിടും ഒന്ന് വാടിയുടെ മല്ലിച്ചീര ഇടുള്ളൂടാ ഇതൊന്ന് ഇളക്കി ഒന്ന് വാടിയുടെ മല്ലിച്ചീര ഇടുള്ളൂ മല്ലിച്ചീര ഇട്ടിടാ അത് വാടി കഴിഞ്ഞാൽ മല്ലിച്ചീര ഇട്ട് മല്ലിച്ചീരയും വാടിയിട്ടു അപ്പൊ അതിലായിട്ട് ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് വെള്ളം ഒഴിച്ചത് പൊടികൾ ഇറന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ചത് എന്തിനാന്ന് പറഞ്ഞു ഇതൊക്കെ ഒന്ന് വെന്ത് നൈസായിട്ട് വേവാൻ പാടുള്ളു ചെറുതായിട്ടൊന്ന് വെന്ത് ഇതായി കഴിഞ്ഞിട്ട് പൊടി ഇറന്നാലേ പൊടിയുടെ ഫ്ലേവർ ഒക്കെ പോകും പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കണത് ശരിക്കും അത് തെറ്റാണ് ശരിക്കും ഇതാണ് കറക്റ്റ് കേട്ടോ അപ്പൊ ഇതൊന്ന് വാടിയിട്ടൊക്കെ ഉണ്ട് വെന്ത് ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിലായിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത്ര മതി കഴിക്കണം ശരിക്കും വാടിയുണ്ട് അധികം വെന്ത് മല്ലിച്ചീര ഒന്നും വെന്ത് പൊഴിഞ്ഞ് പോകാൻ നല്ല ഫ്ലേവർ ആ മല്ലിച്ചീര ഒക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ പൊടികളുണ്ടാ ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് ഒന്നിനെ ഐസായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടി ഇടാം എന്നാ മസാലപ്പൊടി മസാലപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടണം ചിരിത്തി കൂടി ആ മസാല ഇടാം മണമൊക്കെ വന്നിട്ട് കുരുമുളക് കൂടി ഇളക്കി കൂട്ടി
ya idila vallattinde amsho vechirikkunu vattichittu tanukam mattuga trollu sambha masala pudiga oru karyam unde oru karyam mittu poyadana ilege dekka irunga nammala main sambhavam odachi erkanla sambhavana ile vendu ile odachi erkanla vigarathile pinonnum ready avula adha nammala mix ellam odachi nalla parivokki edukka അപ്പൊ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് നല്ല പക്കെ ഇത് തണുത്ത സമയത്താണ് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഷീറ്റ് നിങ്ങ വാണിക്കണേ വാണിച്ചോട്ടെ. ഇത് സംഭവം ഇച്ചിരി പരത്തിയൊക്കെ എടുത്ത് ഈ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മ സിലിഞ്ചാണോ വലിയ കുഴപ്പമുണ്ടാവില്ല. ബാക്കി ഇത്ര വന്നിട്ടുണ്ട് പൊടിയിൽ. അപ്പൊ ഇതില് ഫില്ല ചെയ്യണം. അപ്പൊ ഫില്ല ചെയ്യണം അതിന് വേണ്ടിട്ട് മറ്റേ നേരത്തെ എടുത്ത് എഗ്ഗ് വൈറ്റിന്റെ യോക്ക് ഉണ്ട്. യോക്കാണ് സൈഡിലൊക്കെ തേച്ചു കൊടുക്കണം. ഫില്ല ചെയ്യണം അരിച്ചു കട്ട് ചെയ്തേക്കുന്ന സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ കോൺ ടു കോൺ ഇങ്ങനെ ഓടാൻ നോക്കും. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഈ എഗ്ഗിന്റെ യോക്കില് വേരല് മുക്കിട്ട് ഇവിടെ ഇങ്ങനെ തേച്ചു കൊടുക്കും. യോക്ക് ഇത് യോക്കിന് ഇച്ചിരി പശപ്പുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കാം. എണ്ണയില് മുങ്ങുമ്പോ അത് ശരിക്കും മൊരിയുകയും ചെയ്യും യോക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ ആക്കി എടുക്കാം. ഇങ്ങനെ ആക്കിയിട്ട് സംഭവം ഇതിന്റെ ഉള്ളിലാണ് തില്ലാണ്. ഇതിന്റെ ഉള്ളിലാട്ടാണ് നമ്മ ഫില്ലാണ് ഒരെണ്ണം ഫില്ല് ചെയ്താൽ വെച്ചാൽ ഒരെണ്ണം കാണിക്കാൻ നേരം കളയാൻ വേണ്ടിട്ട് നമ്മൾ ഇതാക്കാൻ വേണ്ടിട്ട് ബാക്കിയൊന്നും കാണിക്കാനല്ലേ എടാ. അപ്പൊ ഇത് എടുത്തിട്ട് പിന്നെ ഈ വാക്കില് മുക്കിയിട്ട് ഈ സൈഡൊക്കെ തേച്ചു കൊടുക്കാം. ഈ സൈഡൊക്കെ ഇങ്ങനെ വാക്കില് തേച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ ഒട്ടിക്കും. അപ്പൊ എല്ലാം ഇങ്ങനെ ചെയ്യണം. എല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാടാ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടെ. എല്ലാം കൂടെ കാണിക്കാൻ ടൈം കവർ ചെയ്യില്ല. ഇതാണ് ടൈം പോണട്ടാ. എന്നാണ് ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോണല്ലേ. അങ്ങനെ ഒരു പരാതി ഉണ്ട്, വീഡിയോ നീട്ടിക്കൊണ്ടു. അങ്ങനെ നീട്ടൊന്നുമില്ല കേട്ടാ. ഓക്കെ, ഒട്ടിച്ച് എല്ലാം വെച്ച് വേണട്ടാ. എടുത്തിട്ട് എണ്ണ ചൂടായിട്ട് ചട്ടിയിൽ എണ്ണ ചൂടായിട്ട് അപ്പൊ ഇട്ട് കൊടുക്കണട്ടാ. ഓരോന്നേ ചെയ്യണോട്ടോ. ഓരോന്നേ തിരുത്തി പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓരോന്നേ ചെയ്താൽ മതി. പെട്ടെന്ന് മുരുകട്ടോ. പെട്ടെന്ന് പടപ്പെടാന്നും തന്നെ മുരുകാണ്. ശ്രദ്ധിച്ചിരിക്കണം. അതേ കാര്യമാക്കി കാണാം. സംഭവം കാണിച്ചു കൊടുക്കും. കൊമ്പളച്ചൊക്കെ ഉണ്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണോടാ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരെണ്ണം കാണിക്കാൻ വേണ്ടിട്ട് നല്ല മോരിയ കാണിക്കാൻ വേണ്ടി ഒരു സൈഡ് അങ്ങോട്ട് മോരിഞ്ഞ് കത്തി അങ്ങോട്ട് പോരുത്. അതാണ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം ഇതില് വെള്ളം നമ്മൾ ഇട്ടല്ല, മിൽക്കും എഗ്ഗുമാണ് ഇട്ടേക്കണം. അപ്പൊ അതിന്റേതായ കൺസിസ്റ്റൻസിയില് വരാൻ നേരത്തി പെട്ടെന്ന് റെഡിയാവും. കണ്ടാ സംഭവം മോരിഞ്ഞല്ല പക്കി കണ്ടാ സൂപ്പർ അല്ലേ. മരിഞ്ഞിട്ട് അടിപൊളി. ഇങ്ങനെ ഓരോന്നോരുന്ന് പെട്ടെന്ന് വറുത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓരോന്നോരുന്ന് പെട്ടെന്ന് ഞാൻ ഇത് വറുത്തൊക്കെ കഴിഞ്ഞത് ഓർമ്മ ഇട്ടാ ചേട്ടാ. തോന്നുന്നു സംഭവം ഇട്ട് അപ്പൊ തന്നെ മറിയാം. അപ്പൊ തന്നെ ഒന്ന് മുരിഞ്ഞ് ഇപ്പൊ തന്നെ മുരിഞ്ഞുണ്ടാവും. കേടാ മുരിഞ്ഞാടാ. ഇത്രയുള്ള സംഭവം ഇടാ. അപ്പൊ അത് മൊരിയട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ അടി സീനായി പോവും. ശ്രദ്ധിക്കണത്. ഓക്കെ, ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് കാണിക്കടാ. ഓക്കെ, ലാസ്റ്റത്തെ കണ്ടാ. അപ്പൊ സംഭൂസുകളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സംഭൂസത്തെ സോംസും മുക്കി ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളി. വൈകുന്നേരം ചായന്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സമൂസ. ചൂടാട്ടി കാണാൻ പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കണ്ട. ചൂടോടെ തീർക്കണം, വീഡിയോ തീർക്കണം. ഇങ്ങനെ തിരിച്ചോ, ബാക്കി പറയാം. കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ തിരിച്ചോ. അപ്പൊ എല്ലാവർക്കും സമൂസൊക്കെ ഇഷ്ടമല്ലേ, വീഡിയോ ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ലൈക്ക് അടി, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ
ഈ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ ആണ് കൊടുക്കണം. അപ്പൊ ഞാൻ വരുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും അതാത് സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യും. ഇത് അങ്ങോട്ട് പോവാണില്ല, കാണണം ആഗ്രഹമുള്ളവർക്ക് ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റല്ല. അങ്ങനെ അങ്ങനെ തങ്ങി തങ്ങി നിൽക്കണേ അതാണ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറഞ്ഞാ, എനിക്കൊരു പരിധി ഉണ്ടല്ലോ ഷെയർ ചെയ്യാൻ. ഫേസ്ബുക്കിലോ അവിടെ ഇവിടെ ഒക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ട് ഏക്കല്ല, ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ല. അപ്പൊ വരും ആൾക്കാരൊക്കെ പതുക്കെ വരും, വിശ്വാസം അതല്ലേ എല്ലാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാരിക്കും ബൈ ബൈ.